ஏய் இங்க நான் தாங்கிங்க நான் வச்சதா ரூட்ஸ் அந்த ரூட்ஸ் ஏய் இஷ்டத்துக்கு அப்பப்ப மாத்திட்டே இருக்கேன் ஹுக்கும் டைகர் கா ஹுக்கும் அதே தெய்வத்தின் நியமம் ஜெயிலர் நீ வயசுல അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. ജയിലർ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റാർസിൻ്റെ അഴിഞ്ഞാട്ടമാണ്. അതേപോലെ രജനിയല്ല, മോഹൻലാലല്ല, ശിവരാജ് കുമാറല്ല, അങ്ങ് ഉത്തരേന്ത്യൻ ജാക്കി ഷ്രഫ് വന്നാലും ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടും നമ്മുടെ വർമ്മൻ. മാമനിലെ ഫഹദിൻ്റെ രക്തമേലിന് ശേഷം തമിഴ് സിനിമാ ലോകം കണ്ട കൊടൂര വില്ലൻ വിനായകൻ, വിനായകൻ്റെ വർമ്മൻ. അഞ്ചോളം സൂപ്പർ സ്റ്റാറുകൾക്കും അവരൊരുക്കിയ യുദ്ധ കോപ്പുകൾക്കും ഇടയിൽ ഒരു കൈലി മാത്രം കൊടുത്ത് പൂച്ചക്കണ്ണുമായി, പൂച്ചക്കണ്ണല്ല മെറൂൺ കണ്ണുമായി നെഞ്ചു വിരിച്ച് നിൽക്കുന്ന വിനായകൻ. ജയിലറിൻ്റെ കഥ നമ്മൾ മുമ്പ് കണ്ട ഈ വിക്രം, ഈ കമൽഹാസൻ്റെ വിക്രം എന്ന സിനിമയുടെ ഒരു വൺ ലൈനാണ്. അതായത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ മകനായ പോലീസ് ഉദ്യോഗസ്ഥനെ തേടിപ്പോകുന്നൊരു കഥ. അങ്ങനെ ഒരു വൺ ലൈനിൽ നിന്നും ഒരു മാസ് സിനിമ സൃഷ്ടിക്കാമെന്ന് നെൽസൺ തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ നെൽസൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ജയിലർ. തന്നെ എഴുതി തള്ളിയവർക്ക്, തന്നെ പുച്ഛിച്ച് തള്ളിയവർക്കുള്ള ഒരു പ്രതികാരം, മധുര പ്രതികാരമാണ് ജയിലർ. രജനിയുടെ സ്വാഗ് പവർ പാക്ക് 5 മിനിറ്റ് കൊണ്ട് സിനിമയിൽ 5 മിനിറ്റ് പ്രസൻസ് ഉള്ളുവെങ്കിലും തൻ്റെ സിനിമയാക്കി മാറ്റിക്കളയുന്ന ലാൽ മാജിക്ക്, അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ സംഗീതത്തിൻ്റെ ചടുല താളം, ശിവരാജ് കുമാറിൻ്റെ ചാട്ടുളി നോട്ടം, തമന്നയുടെ കാവാലയ്യ തീർക്കുന്ന തരംഗം, ഇതെല്ലാമാണ് ജയിലർ. തുടക്കത്തിൽ കുടുംബത്തിൽ ഒതുങ്ങി ഇൻട്രവേർട്ടായി കഴിയുന്ന മുത്തുവിനെ കാണുമ്പോഴേ നമുക്കറിയാം ഇത് വരാനിരിക്കുന്ന ഒരു വെട്ടിക്കെട്ടിൻ്റെ തുടക്കം മാത്രമാണെന്ന്. അതുപോലെ തുടക്കത്തിൽ വിനായകൻ്റെ വർമ്മൻ കഥാപാത്രം ഒരു ഹുക്ക് എലമെൻ്റ് വിട്ട് നമ്മുടെ മനസ്സിലൊരു ഭീതി സൃഷ്ടിക്കുമ്പോഴറിയാം അത്രയും കഠിനമായൊരു വില്ലനെ കാണുമ്പോൾ നമുക്കറിയാം ഈ വില്ലനെ ഒതുക്കാൻ ഒരു രജനി പോരാ, 1000 രജനി വേണ്ടി വരുമെന്ന്. മുതുവിൻ്റെ ക്യാരക്ടറായിട്ടെ പതിയെ പതിയെ തിരി പിടിച്ചു വരുന്ന ഒരു പടക്കം പോലെയാണ്. ചെറിയ ഓലപ്പടക്കത്തിൽ തുടങ്ങി അങ്ങനെ വലിയൊരു ഗുണ്ടിലേക്ക് എത്തി അങ്ങനെ വലിയ വർണ്ണങ്ങൾ തീർത്ത് പൊട്ടിത്തെറിച്ചൊരു മുത്തുക്കുടകളൊക്കെ പൊഴിച്ച് വരുന്ന ഒരു വെടിക്കെട്ട് കാണുന്ന ഒരു അനുഭവമാണ് ജയിലർ. അപ്പോൾ നമ്മൾ ഈ മാസ് മസാലയിൽ സെയിം ചേരുവകളാണല്ലോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെടിക്കെട്ട് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ വർഷവും ഒരേപോലുള്ള അല്ലെങ്കിൽ എല്ലാ എവിടെ വെടിക്കെട്ട് കാണാൻ പോയാലും നമ്മൾ ഒരുപോലെ തന്നെ കാണും. പക്ഷേ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രോമാഞ്ചം, അത് തന്നെയാണ് ജയിലർ. മുതുവേലിനെ നമുക്ക് നേരത്തെയൊക്കെ ഒരു ഇൻ്റർവൽ പഞ്ചിലൊക്കെ അയാൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ഇൻ്റർവൽ പഞ്ച് ഒരു ഗൂസ് ബംസ് ഒക്കെ തരുന്നുണ്ടെങ്കിലും അയാളുടെ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്കിലൂടെ ഇയാളെന്താണെന്ന് നമുക്ക് അരക്കെട്ട് ഉറപ്പിച്ച് തരുന്നൊരു ഫ്ലാഷ് ബാക്കും കൂടെ കാണിക്കുമ്പോഴത്തേക്ക് കൃത്യമാണ് അയാളിനി എന്തും ചെയ്യുമെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു വലിയ ക്യാൻവാസിൽ വലിയ സൂപ്പർ താരങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്നൊരു കൊടൂര വില്ലൻ ആണ് വർമ്മനും. അവ എവിടെയും പിഴയ്ക്കുന്നില്ല, എല്ലാം കൃത്യമായ ഒരു മാസ് മസാല, ഈ മസാലകളെല്ലാം കൃത്യമായ ചേരുവയിൽ ചേർന്നൊരു സിനിമയാണ് ജയിലർ. മുത്തുവേലിൻ്റെ പവറിന് ആക്കം കൂട്ടുന്ന ശരിക്ക് പറയുകയാണെങ്കിൽ വിനായകൻ്റെ വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രമാണ്. നോക്കുക, ഇത്രയും സൂപ്പർ താരം മനസ്സ്, എല്ലാ ആളുകളുടെയും, ഇന്ത്യയിൽ തന്നെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഇത്ര കാലം കൊണ്ട് കുടിയിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾക്കെതിരെയാണ് അയാൾ കൈലിയും കൊടുത്ത് നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ഒരു മോഹൻലാലിനെ നമ്മൾ കുറച്ച് കാലമായിട്ട് ഒരു പരാജയപ്പെട്ടിരിക്കുന്ന മോഹൻലാലിനെയാണ് മലയാള സിനിമയിൽ കാണുന്നത്. അപ്പോൾ ആ മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഏത് സ്ഥലത്ത് കൃത്യമായി ഉപയോഗിക്കണം, മോഹൻലാലിൻ്റെ പ്രസൻസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നെൽസൺ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മോഹൻലാലിനെ കാണുമ്പോൾ ഇങ്ങനെ ഗൂസ് ബംസ്, ഇങ്ങനെ ഒരു ഒരു ആരാധനയൊക്കെ തോന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തോന്നുന്ന രീതിയിലാണ് മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ അടിക്കടി സെൻറ്റിമെൻസിന് സെൻറ്റിമെൻറ്റ്സ്, പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, ഡയലോഗിന് ഡയലോഗ്, മാസിന് മാസ്, അങ്ങനെ എന്ത് വേണ്ട എല്ലാ സാധനവും കൃത്യമായി ചേർത്ത ഒരു സിനിമയാണ് ജയിലർ. ഉറപ്പായും ടിക്കറ്റ് എടുക്കാം, ഒരു ഉത്സവം കണ്ട് മടങ്ങി വരാം. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും